സ്വാഗതം. നമസ്കാരം. ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നാം തളർന്നു പോകുന്നു, ഭയന്നോടുന്നു. ഈയിടെ ഒരു വാർത്ത കാണാനിടയായി, ഒരു ലൂക്ക് കോച്ചൻ മരിച്ചു. മരണത്തിൽ അത്ഭുതമില്ല, പക്ഷെ കഴുത്തറത്താണ് മരിച്ചത്. ഭാര്യ കത്ത് കഴുകി വെച്ചതായും വായിച്ചു. എന്താണെന്ന് ആളുകൾക്ക് അത്ഭുതപ്പെട്ടു. എന്താ കാരണം? കാരണം അവർ മാതൃകാ ദമ്പതികളായി അംഗീകരിക്കപ്പെട്ടവരാണ്, സമൂഹത്തിൽ നല്ല ബന്ധമുള്ളവരാണ്. പോലീസ് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് എത്തിയത്. അവരെ ഈയിടെ മാതൃകാ ദമ്പതികളായി അനുമോദിച്ചിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ചരമം പ്രസംഗം നടത്തിയ മുൻ വികാരി അവിടെ അസമാധാനമുണ്ടായിരുന്നുവെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഈ അസമാധാനം, സന്തോഷമില്ലായ്മ ആരും മനസ്സിലാക്കിയിരുന്നില്ല. പുറത്ത് എല്ലാം ശുഭം, പലരും അത് കണ്ട് അസൂയപ്പെട്ടു പോലും കാണും. ലൂക്കോച്ചൻ പ്രസിദ്ധികളാവുന്ന തിമിംഗലത്തെ കണ്ടപ്പോൾ ഭയന്നോടി. എന്താണ് മനസ്സിലാക്കേണ്ടത്? നാം ഒക്കെ മനസ്സിലാക്കുന്നതിനപ്പുറമായി പലയിടത്തും എന്തെങ്കിലും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ കാണും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ താരതമ്യപ്പെടുത്തുമ്പോൾ അത് നിസ്സാരമായിരിക്കാം. പ്രശ്നങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം അതനുസരിച്ചിരിക്കും. ആയത് നേരിട്ട് അതിജീവിക്കാനുള്ള ഭയം, ഇതൊക്കെ നമുക്കുണ്ട്. ദൈവാശ്രയ ബോധവും ദൈവിക സാന്നിധ്യവും ഏത് വിപത്തുകളിലും അക്ഷോഭ്യരായിരിക്കുമെന്ന് നമ്മെ ശക്തീകരിക്കും. അനുതാപത്തിൻ്റെ ഭാവം ഉണ്ടെങ്കിലേ നോമ്പിന് പ്രയോജനമുള്ളൂ. നല്ല ഒരുക്കം വേണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള പാട്ട് വേദവായനമൊക്കെ പ്രാർത്ഥനയ്ക്കായുള്ള ഒരുക്കമാണ്. എങ്കിലേ ഹൃദയത്തിലെ പ്രാർത്ഥന അവിടെ എത്തുകയുള്ളൂ. എൻ്റെ കൃപ എനിക്ക് മതിയെന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. നോമ്പിൽ ദൈവത്തിൻ്റെ കൃപകൾ, നന്മകൾ ഒക്കെ പ്രാപിക്കണം. നമ്മുടെ ചില പ്രവൃത്തികൾ മറ്റുള്ള സന്തോഷം നൽകുമെങ്കിൽ അത് നമുക്ക് ചെയ്യുന്ന മടി കാണിക്കും. യോന 2:7, എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ യഹോവയെ ഓർത്തു, ഹൃദയത്തിലെ പ്രാർത്ഥന നിൻ്റെ അടുത്തെത്തി. മോദുദയവുമായി ബന്ധപ്പെട്ട് സംഭവങ്ങളുടെ നാം പലതരം പ്രതികരണങ്ങൾ കാണുന്നുണ്ട്. ആദ്യം തൻ്റെ ദൗത്യം മറന്ന് ഭയന്ന് ഒളിച്ചോടുന്ന യോനയെ കാണാം. തൻ്റെ തലത്തെ വഴിയിലൂടെ പോകുന്ന കപ്പലിൽ യോന നുഴഞ്ഞു കയറി അടുത്തിടൽ കിടന്നുറങ്ങി. ദൈവസന്നിധിയിൽ നിന്ന് അകലത്തേക്ക് പോകുന്ന യോനയെ നമുക്ക് കാണാം. തന്നെ ഏൽപ്പിച്ച ജനത്തോട് സത്യം പറഞ്ഞ് മടിക്കുന്നു യോന. കാറ്റും കോളും തിമിംഗലം വന്നപ്പോൾ മാനസാന്തരപ്പെട്ട യോന വഴികാട്ടൻ ആളില്ലായിരുന്ന മൂലം വഴിതെറ്റിപ്പോയെങ്കിലും വഴി കാട്ടിയപ്പോൾ പെട്ടെന്ന് മനം തിരിഞ്ഞ് ശരിയായ പാതയിലേക്ക് വന്ന നിനിവക്കാർ. തിരിച്ചറിവുണ്ടായ ഒരു ജനസമൂഹം ദൈവത്തിൻ്റെ കരുണയ്ക്കും നീതിക്കും പ്രീതിക്കുമായി നിലവിളിക്കുന്നു. തെറ്റായ ജീവിതം നയിച്ചതിനാൽ ശിക്ഷ നൽകുമെന്ന് ചിന്തിച്ചെങ്കിലും പെട്ടെന്ന് വന്ന നിനിവക്കാരുടെ മാനസാന്തരം കണ്ട് ആ ചിന്തയെപ്പറ്റി പരിതപിച്ച ദൈവം. നിനിവയുടെ നാശം കാണാൻ കാത്തുകിടുന്ന യോന ദൈവം ക്ഷമിച്ചപ്പോൾ തൻ്റെ വാക്ക് പാഴ്വാക്കായി പോയല്ലോ എന്ന് വെച്ച് പരിഭവിക്കുകയും തനിക്ക് നേരിട്ട് ഇല്ലാതാക്കിയ സാഹചര്യത്തെപ്പറ്റി പരിതപിച്ച് ദൈവത്തിൽ കോപിച്ച് സ്വാർത്ഥനായ യോനയെ നമുക്ക് കാണാം. പക്ഷെ അദ്ദേഹത്തിന് ചില ഗുണങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ കുഴപ്പക്കാരനാണെന്ന് സ്വയം മനസ്സിലാക്കി. ഞാൻ ഇസ്രായേലിരുന്ന് ധൈര്യത്തോടെ പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. തിങ്കലത്തിനുള്ളിൽ കിടന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. ഇതൊക്കെ പരിശോധിച്ച് നമ്മളെ അപാകതകളെ മനസ്സിലാക്കി വലിയൊരു മാറ്റത്തിന് ഈ നോയമ്പുകാലങ്ങളിൽ സാധിക്കണം. നോമ്പിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകളെ, വൈകല്യങ്ങളെ ഇല്ലാതാക്കണം. ലൗകിക കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയിൽ ദൈവത്തെ മറക്കുന്നു ദൈവത്തിൽ നിന്ന് അകലുന്ന സമർപ്പണം ഉണ്ടാകാം. ഒരിക്കൽ നിനിമയുടെ തീരം കാണാൻ ദൈവം ഇടയാക്കട്ടെ. ഒരു കാറ്റും ഒരു കോളും കടലിൽ തിരുമിംഗലവും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് നാം ഓർക്കുന്നത് നല്ലതാണ്. ജയിക്കാനായാണ് നാം എല്ലാം പെടാപ്പാട് വിടുന്നത്. തോറ്റുവെന്ന തിരിച്ചറിവ് കിട്ടിയവർക്ക് ജയിക്കാനാകും. തോറ്റുവെന്ന തിരിച്ചറിവ് കിട്ടിയിട്ടും എങ്ങോട്ടാണ് പോകുന്ന കപ്പലിൻ്റെ അടുത്തിടൽ യോനയെ പോലെ മയക്കം നടത്തി കിടന്നുറങ്ങിയാൽ നിലവിളിച്ച് ദൈവത്തിൻ്റെ കരുണയെ യാചിക്കാനുള്ള അവസരം നമുക്ക് സാധ്യതകളിലൊക്കെ ഇല്ലാതായി. നാം നമ്മുടെ കടമകളിൽ നിന്ന് ഉത്തരവാദിത്തം ഒഴിച്ചുവിടുകയല്ല എപ്പോഴും. എത്ര പേർ മാതൃകയായി ജീവിച്ച് നമ്മളോട് ക്രിസ്തുവിനെ മറ്റുള്ള കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്? സഹോദരനെ കരുതാറുണ്ടോ? പ്രയാസത്തിലിരിക്കുന്നവരെ കരുതാറുണ്ടോ? ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് പറഞ്ഞ് കാലയപ്പനെ വിളിച്ചു കൊടുക്കുകയല്ലേ നാം എല്ലാം? ആത്മീയതയ്ക്കും ഭൗതികയ്ക്കും തുല്യ പ്രാധാന്യമുള്ളൊരു മാനസാന്തരം നമ്മൾ ഉണ്ടാകണം. പാരമ്പര്യമല്ല, നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് കളിപ്പിക്കുന്നത്. സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ട്, കുടുംബത്തിലേക്ക് നോക്കിക്കൊണ്ട്, നമ്മിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്തുവിലുള്ള ഒരു മാനസാന്തരം നമുക്കുണ്ടാകണം. അത്തരം മാനസാന്തരം ഉണ്ടാകുമ്പോൾ
മറ്റുള്ളവരെ കരുതുവാൻ ആഗ്രഹം ഉണ്ടാകും. സ്വർഗം ദൃശ്യമായാൽ പോലും ഒരു പാവി പോലും അങ്ങോട്ട് കയറില്ല. ഒരു വലിയ മാറ്റത്തിന് നോയമ്പ് ഉപവാസങ്ങൾക്ക് അസഹായമാകണം. ലോകത്തിലെ എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്ന കലവറയാണ് സത്യവേദ പുസ്തകം. വേദപുസ്തകത്തിലെ ചില പ്രധാനപ്പെട്ട നിലവിളികളെ ശ്രദ്ധിക്കാം. യാക്കോബിൻ്റെ നിലവിളി. യാക്കോബ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബോ കടവ് കടന്ന് തനിക്കുള്ളതൊക്കെയും അക്കരെ കടന്ന ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷസാവുകളോ അവനോട് മല്ലി പിടിച്ചു. അവനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ അവനവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ലി പിടിക്കുകയും യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ല, ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 32 26 വാക്യം. യാക്കോബ് ഏശാവിനെ രണ്ട് തവണ ചതിച്ച് രണ്ട് അവകാശം തട്ടിയെടുത്തു. ഒന്ന് വസ്തുവകകളിലുള്ള അവകാശം, രണ്ട് അടുത്ത തലമുറ അനുഗ്രഹിക്കാനുള്ള പൗരോഹിത്യ അവകാശം. ഏശാവ് കൊല്ലുമെന്ന് കരുതി ഈ രണ്ട് അവകാശവും വാങ്ങി യാക്കോബ് ലാബാന്റെ വീട്ടിൽ വരികയും അവിടെ ദീർഘകാലം ജോലി ചെയ്യുകയും ലാബാൻ രണ്ട് മക്കളായ ലേയയും നാഹേലിനെയും വിവാഹം കഴിക്കുകയും അവിടെ രണ്ട് ഭാര്യമാരെയും 11 മക്കളെയും കൂട്ടി തിരിച്ച് സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. ആ രാത്രി തനിക്കുള്ള സകലതും അക്കലെ കടത്തി യാക്കോബ് യാക്കോബ് കടവിൽ ഒറ്റയ്ക്കായി. അടോജ് യാക്കോബിനോട് പേര് ചോദിച്ച് അവൻ്റെ പൂർവ്വകാല ചരിത്രം ദൈവദൂതൻ ഓർമ്മപ്പെടുത്തുന്നു. നിന്റെ പേരെന്ന് എന്ത് എന്ന് അവൻ എന്നോട് ചോദിച്ചത് യാക്കോബ് എന്നവൻ പറഞ്ഞു. ദൈവത്തെയും മനുഷ്യരോട് മല്ലി പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് എൻ്റെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. 32 26-27 വാക്യം. ഇസ്ഹാക്ക് പേര് ചോദിച്ചപ്പോൾ ഏശാവ് എന്ന് പറഞ്ഞ് പറ്റിച്ച യാക്കോബിനോട് ദൈവദൂതൻ അവൻ്റെ പേര് ചോദിച്ച് അവനെ വിട്ടിട്ട് പോയ കാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബ് എന്ന് പറഞ്ഞാൽ വഞ്ചകൻ, സൂത്രശാലി എന്നർത്ഥം. നീ നിന്റെ ശരിയായ അവസ്ഥ ദൈവസന്നിധിയിൽ തുറന്നു പറയുമ്പോൾ ദൈവം നിന്റെ പേർ മാറ്റും. യാക്കോബ് ശരിയായ പേര് പറഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പേർ യാക്കോബ് എന്നതിൽ മാറ്റി ഇസ്രായേൽ എന്നാക്കി. ഏറ്റുപറച്ച നിലവിളി നമ്മുടെ സ്ഥിതിയെ മാറ്റും. മോശ സീനായ് മലയിൽ നിന്നും ദൈവസംസർഗം കഴിഞ്ഞ് ദൈവത്തിൽ നിയമങ്ങളടങ്ങുന്ന കൽപ്പനകളും അതിരിച്ചു വന്നപ്പോൾ ജനം അഹരോന്റെ നേതൃത്വത്തിൽ സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അവിടെ ദൈവമാക്കി ആരാധിക്കുന്നു. കണ്ടപ്പോൾ മോശയുടെ ഹൃദയം നുറുങ്ങി മോശ നിലവിളിച്ച് പറഞ്ഞു, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു. ഒന്നുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയതിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായച്ചു കളയണമേ. പുറപ്പാട് 32:31-32 വാക്കി. ഇതിനെ തെറ്റിയ ജനങ്ങൾക്ക് വേണ്ടി ക്ഷമയോദിക്കുന്ന മോശയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തെക്കൾ കൂടുതലായി ആരെയും ആരാധിച്ചുള്ള വിഗ്രഹ സേവയാണ് മോശ നിലവിളിച്ച് യഹോവ ഉത്തരം നൽകുകയും ചെയ്തു. അതേപോലെ ദാവീദിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. നാഥൻ പ്രവാചകൻ വന്നൊരു കഥയിലൂടെ ദാവീദിൻ്റെ പാപം ഓർമ്മപ്പെടുത്തുന്നു. മൂടി വെച്ച പാപത്തെക്കുറിച്ച് രട്ടിലും വെണ്ണീറിലും വരുന്നതിന് ദാവീദ് അനുഭവിച്ച് ഹൃദയം പൊട്ടി നിലവിളിച്ച് പറഞ്ഞു, ദൈവം ദേഹിക്കതക്കവണ കൃപ ചെയ്യണമേ, കരുണയുടെ ബഹുത്വപ്രകാരം പങ്കുകളെ മായച്ചു വരണമേ, നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. 51 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ദാവീദിന് ഹൃദയം നിറങ്ങിയുള്ള നിലവിളിയിൽ ദാവീദ് സകല പാപങ്ങളും മോചിക്കപ്പെട്ടു. പാപത്തെക്കുറിച്ച് ബോധ്യം വന്നപ്പോൾ കർശനത്തിൽ നാമം നിലവിളിക്കേണ്ടത് ആവശ്യമാണ്. കള്ളൻ്റെ നിലവിളി കേൾക്കാം. കർത്താവിൻ്റെ കുരിശുമരണം ആദ്യം മുതൽ വീക്ഷിച്ച് കുരിശിലൊരു കള്ളന് യഥാർത്ഥമായ മനസ്സാന്തരം ഉണ്ടായി. കർത്താവിൻ്റെ വിശുദ്ധയെക്കുറിച്ച് അവൻ മനസ്സിലാക്കിയപ്പോൾ താൻ വലിയ പാപിയാണെന്ന് അവൻ മനസ്സിലായി. കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് സത്യം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. ലൂക്കോസ് 23:42-43 വാക്യങ്ങൾ. ഏത് പ്രതിസന്ധികളും കർത്തനിൽ കരയാം. ആ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ സ്വരം ഭാരവിറക്കി വെക്കാം. അറിയുന്നറിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 34 സങ്കീർത്തനം 18 വാക്യം. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് സഹായകമായി തീരട്ടെ. വലിയ മാറ്റങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാകട്ടെ. ആയിരം നമ്മെ എല്ലാവരും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.